നമസ്കാരം. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സനീഷ് നായർ. ഇന്നത്തെ ടോപ്പിക് വിദ്യാഭ്യാസ വായ്പയെക്കുറിച്ചാണ്. 2017 വിദ്യാഭ്യാസ വായ്പയെക്കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 4 ലക്ഷത്തിൽ താഴെ വിദ്യാഭ്യാസ വായ്പ എടുത്ത കേരളത്തിനകത്ത് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ വായ്പ എഴുതിത്തള്ളും എന്ന ഒരു സർക്കാർ പ്രഖ്യാപനം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വിദ്യാർത്ഥികൾ ഈ അവസരം നേടിയെടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് അവസാന മാസങ്ങളോളം കഷ്ടപ്പെട്ട് പല സർട്ടിഫിക്കറ്റുകളും നേടി ഓൺലൈൻ വഴിയാണ് ഇതിനുവേണ്ടി അപേക്ഷിച്ചിരുന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുന്ന നിയമത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ പല കഷ്ടതകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാന തീരുമാനം എന്ന നിലയിൽ ഇപ്പോൾ ബാങ്കുകൾ പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറുള്ള കോളേജുകളാണെങ്കിൽ പോലും സഹകരണ കോളേജുകൾ അതുപോലെയുള്ള മറ്റ് കോളേജുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ കേരളത്തിനകത്ത് ഉള്ളതാണെങ്കിൽ പോലും ഈ ഇതിന്റെ അണ്ടറിൽ വരുന്നില്ല എന്നാണ് അവസാന നോട്ടിഫിക്കേഷൻ ബാങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓൺലൈൻ ID ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നും റിജക്ട് ചെയ്ത അപ്ലിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. ഇതുവരെയും അപേക്ഷിച്ചിട്ട് അതിന്റെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ ഒന്നുകൂടി അത് ബാങ്കിലുള്ളവർ പറയുന്നത് അപേക്ഷിച്ച ഓരോ പഞ്ചായത്തിലും ഓരോ ബാങ്കിന്റെ കീഴിൽ വരുന്ന 10 ആൾക്കാരിൽ ഏകദേശം 2 ആൾക്കാർക്ക് മാത്രമേ ഈ സേവനം ലഭ്യമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. വ്യക്തമായ ധാരണ ഇല്ലാതെ ബാങ്കുകളും വിദ്യാർത്ഥികളും ഇതിന്റെ പുറകെ ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിന് അർഹരപ്പെട്ടവരാണോ എന്ന് മനസ്സിലാക്കുക. അപേക്ഷിച്ചിട്ട് ഇതുവരെ ബാങ്കിൽ പോകാത്തവർക്കായാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനുള്ള പലിശയും കൂട്ടുപലിശയും നിങ്ങൾ പിന്നീട് അടക്കേണ്ടി വരും എന്നാണ് ബാങ്കുകാർ അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ എടുത്ത കേരളത്തിനുള്ളിൽ പഠിച്ച ഒരുപാട് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ ഇതിൽ നിന്നും ഈ ഇളവിന് അർഹരല്ല എന്നാണ് അവസാന നിലയിൽ ബാങ്കുകളുടെ പ്രഖ്യാപനം. ഇത് എത്രമാത്രം ശരിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിലുള്ള വിദ്യാർത്ഥികളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി പാസ് ചെയ്യുന്നത്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സനീഷ് നായർ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.